പ്രേസോഡ് ഹാല ലുയാ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ നവംബർ മാസം അഞ്ചാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല പ്രഭാതമാണല്ലോ ഈ പ്രഭാതം നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം സന്തോഷത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മളെ കാത്തുപരിപാലിച്ച കർത്താവിനെ സ്തോത്രം ചെയ്യാം കഴിഞ്ഞ രാത്രിയിൽ കർത്താവിൻ്റെ കൃപയനുഭവി കർത്താവ് നമ്മളെ സഹായിച്ചതിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സ്വസ്ഥതയോടെ സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവിന്റെ പൊന്മുഖത്തേക്ക് നോക്കി എഹോ അ നല്ലവനല്ലോ അവൻ്റെ ദയേക്കുമുള്ള ഒന്ന് പറയുവാൻ തക്കണം കർത്താവ് നമുക്ക് ഒരുക്കി തന്നെ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം കഥാവിനെ മഹത്വപ്പെടുത്തിയാട്ട് പ്രിയ സഹോദര പ്രിയ സഹോദരി നിങ്ങളുടെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ മൗനമായി ഇരിക്കലെ കർത്താവിനെ സ്തുതിക്കണം കർത്താവിനെ നന്ദി പറയണം കർത്താവിനെ വാഴ്ത്തി പുകഴ്ത്തണം അവൻ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ളവനാണ് അവൻ സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിവുള്ളവനാണ് അവനവസ്ഥകൾക്ക് ഭേദം വരുത്തുവാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം ഇന്നതാണല്ലോ എന്നോർത്ത് ഭാരപ്പെട്ടിരിക്കാതെ കണ്ണുകളൊക്കെ അടച്ച് വായികൾ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ കർത്താവിനോട് പറഞ്ഞാട്ടെ അങ്ങ് വലിയവൻ അങ്ങ് വിശ്വസ്തൻ അങ്ങ് വാക്കുമാറാത്തവൻ അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നും തന്നെയില്ല അങ്ങ് അത്ഭുത മന്ത്രിയാണ് അങ്ങ് വീരനാം ദൈവമാണ് അങ്ങ് സമാധാനത്തിൻ്റെ പ്രഭുവാണ് ഇന്ന് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് പറഞ്ഞ് ആ കർത്താവിനെ ഒന്ന് പകൽക്കാലം ആരാധിച്ചാട്ടെ മൗനമായിരിക്കുന്നത് മണ്ഡത്തരമാണ് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ മൗനമായിരിക്കാതെ കഥാവിൻ്റെ സ്തോത്രം പറഞ്ഞിട്ട് സങ്കീർത്തനക്കാരൻ അറുപത്തിമൂന്നിൽ പറയുക അമേൻ അവിടെ പറഞ്ഞു ദൈവമേ അങ്ങ് എൻ്റെ ദൈവം അധികാലത്ത് ഞാൻ അങ്ങേ അന്വേഷിക്കും അപ്പം സങ്കീർത്തനക്കാരൻ പറഞ്ഞു കർത്താവേ അങ്ങ് എൻ്റെ കർത്താവ് അങ്ങ് എൻ്റെ ദൈവമാണ് ഞാൻ രാവിലെ എന്ത് ചെയ്യും ഞാൻ വേറെ ആരെയും അന്വേഷിക്കത്തില്ലോ അങ്ങേ അന്വേഷിക്കും വെള്ളമില്ലാത്ത വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എൻ്റെ ദാ എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു എന്ന് എന്ന് പറയുന്നത് പോലെ ഇന്ന് പ്രവാതം നമുക്കും കർത്താവിനായിട്ടൊരു ദാഹമുണ്ടാകണം ഈ മറ്റേ മറ്റേതിനെ അന്വേഷിക്കുന്നതിനേക്കാൾ ഉപരിയായി മറ്റാരെ അന്വേഷിക്കുന്നതിനേക്കാൾ ഉപരിയായി കർത്താവിനെ അന്വേഷിക്കുവാൻ ഈ പകൽക്കാലം പരിശുദ്ധാൻമാവ് നമ്മളെ ഓർപ്പിക്കുക നാലാം ഭാഗം പറഞ്ഞ എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും ഐ മീൻ അപ്പം എൻ്റെ ജീവകാലം മുഴുവൻ ഞാൻ എന്ത് ചെയ്യും ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തും എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തും നിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും എൻ്റെ കർത്താവെ ഞാൻ നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും നിന്നെ ആരാധിക്കും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും ഒരുമിച്ച് ആരാധിക്കാൻ ആരാധിക്കാമോ അല്പസമയം ഒന്ന് കർത്താവിനെ ആരാധിക്കണം കേട്ടോ നിങ്ങൾ ഈ മെസ്സേജ് ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അല്പസമയം കർത്താവിനെ ഒന്ന് ആരാധിച്ചിട്ട് വേണം തുടർന്ന് കേൾക്കുവാൻ കർത്താവിനെ മഹത്വപ്പെടുത്തു കൊടുക്കണം അടക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കൊടുക്കണം നമ്മുടെ പാപത്തെയും നമ്മുടെ ശാപത്തെയും നമ്മുടെ രോഗത്തെയും തീർത്തു തരുന്നവനെ നമ്മളെ വീണ്ടെടുത്തവനെ നമ്മളെ കഴുകി വെടിപ്പാക്കിയവനെ ഒന്ന് നന്ദിഞ്ഞ ഹൃദയത്തോടെ സ്ത്രോം ചെയ്താട്ടെ അവൻ നല്ലവനല്ലോ അവന്റെ ദയ ഇന്നും എന്തേക്കുമുള്ളത് അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ ഇന്നും എന്തേക്കുമുള്ളത് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയപിതാവ് യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ് കഴിഞ്ഞ പകൽക്കാലവും കഴിഞ്ഞ രാത്രിയിലും അത്ഭുതകരമായി ഞങ്ങളെ നടത്തിയ അങ്ങനെ വിശ്വസ്തതയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഉണർന്നു അങ്ങനെ പൊന്മുഖത്തേക്ക് നോക്കി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം അങ്ങ് വിടുവെപ്പാൻ ശക്തനാകിയാൽ സ്തോത്രം അങ്ങേക്കൊന്നും തന്നെ അസാധ്യമായിട്ടില്ലാത്തതിനായി സ്തോത്രം അങ്ങ് വെള്ളത്തിന് മുകളിൽ നടക്കുന്ന ദൈവമാകിയാൽ വെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവമാകിയാൽ അല്ലേ ലൂയ്യ അങ്ങേക്കൊന്നും തന്നെ അസാധ്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം ഈ പ്രഭാതത്തിൽ കർത്താവ് ഞങ്ങളങ്ങ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു പുകഴ്ത്തുന്നു കർത്താവ് ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവ് അങ്ങനെ അത്ഭുതകരം നീട്ടുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു നിൻ്റെ കുഞ്ഞുങ്ങൾ വിഷയ ഏതു വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് അതെന്ത് തന്നെ ആയിക്കോട്ടെ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ചലിക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കഥാപി നടക്കത്തില്ലെന്ന് പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് സംഭവിക്കട്ടെ തുറക്കത്തില്ലെന്ന് പറഞ്ഞത് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് തുറന്നു വരട്ടെ പുതിയ വാതിലുകൾ പുതിയ വഴികൾ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ാലും കർത്താവ് തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ ആരെന്നെ വിടുവയ്ക്കും ഞാൻ ഈ പ്രശ്നത്തിൽ അകപ്പെട്ടുപോയി ആരെന്നെ പുറത്തു കൊണ്ടുവരും എന്ന് നിലവിളിച്ച് ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അമ്മേൻ ആ പ്രതിസന്ധിക്കകത്തൂന്ന് ആ പ്രശ്നത്തിനകത്തുനിന്ന് ആ പ്രതികൂലത്തിനകത്തുനിന്ന് ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരട്ടെ അവർ സ്വസ്ഥതയുള്ളവരായി തീരട്ടെ ഒരു ഉറപ്പുള്ള പാറയാകുന്ന ക്രിസ്തുവിൽ അവർ ഉറയ്ക്കുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം രോഗികളായി രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ശബ്ദം കേൾക്കുന്ന രോഗികളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഇന്ന് കാലം കർാപി നിന്റെ കാലം ചലിക്കണമേ ചെവിയുടെ കേൾവിക്കുറവിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെവികൾ തുറന്നു വരട്ടെ ചെവികൾ തുറന്നു വരട്ടെ ചെവിക്കാത്തുള്ള ഇൻഫെക്ഷനുകൾ മാറട്ടെ ചെവിക്ക് കേൾവിക്കുറവ് ചെവിക്കാത്തുള്ള മറ്റെല്ലാ ബുദ്ധിമുട്ടുകളും ഇന്ന് പകൽക്കാലം സ്വർഗത്തിനും ഭൂമിക്കുന്നാഥനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പൂർണ്ണ വിടുതൽ ഉണ്ടാകട്ടെ പരിപൂർണ്ണ വിടുതൽ അല്പമല്ല യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ കേൾവി പൂർണ്ണമാകട്ടെ ചെവിക്കാത്തുള്ള എല്ലാ ഇൻഫെക്ഷനുകളും മാറട്ടെ ചെവിക്കാത്ത വരുന്ന സ്റ്റോപ്പ് ആകട്ടെ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ അത്ഭുതം ചെവിക്ക് സംഭവിച്ചതിനായി സ്തോത്രം കഥാ വിടുതൽ കൊടുത്തതിന് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ ആമീൻ കഥ നിങ്ങളെ ഈ പകൽ കാലം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും ധന്യമാക്കി തീർക്കട്ടെ നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൂടെ അയച്ചു കേട്ടോ അവർക്കും അനുഗ്രഹമായി തീർന്നോട്ട് കാരണം ഇത് ആർക്കൊക്കെ കേൾക്കുന്നു അവർക്കൊക്കെ അനുഗ്രഹമാകും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് അനുഗ്രഹിക്കുവാൻ ആർക്കെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ മെസ്സേജ് അയച്ചു കൊടുത്തിട്ട് പറ ഇതൊരു ഗിഫ്റ്റാണ് നിങ്ങൾ കേൾക്കാൻ പറ അവരുടെ ജീവിതം അനുഗ്രഹമായി തീരും അമേ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശ്രദ്ധയോടെ കേട്ടാട്ട ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ എട്ടാമത്തെ അധ്യായം അൻപതാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ലൂക്ക് ചാപ്റ്റർ എയ്റ്റ് ഫിഫ്റ്റി ലൂക്കോസ് എട്ട് അൻപത് യേശു അത് കേട്ടാറേ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു അമ്മ നമുക്കറിയാം ഈ സംഭവം നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന കാര്യമാണ് അതായത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായത്തിൽ അത്ഭുതങ്ങളുടെ പരമ്പരകൾ നടക്കുകയാണ് അപ്പോൾ അമ്പതാമത്തെ വാക്യം വന്നപ്പോൾ യേശു അത് കേട്ടാറ് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഇന്ന് പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞ ദൂത് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തു പ്രശ്നങ്ങളാണോ നിങ്ങൾ കേട്ടത് ഒന്നും വിഷമിക്കേണ്ട ഓന്നു ഓർത്ത് ഭാരപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ ആ വിഷയത്തിൽ നിങ്ങൾ പുറ പുറത്തു വരുക തന്നെ ചെയ്യും നിങ്ങളൊരു ദൈവത്തിൻ്റെ പൈതലാണോ യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുന്ന ഒരു സഹോദരനാണോ സഹോദരിയാണോ മാതാവാണോ പിതാവാണോ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഏത് വിഷയങ്ങൾ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ അതിനകത്തുനിന്ന് നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും ഒരിക്കലൂടെ ഞാൻ ആവർത്തിച്ചു പറയട്ടെ നിങ്ങൾ കർത്താവിൻ്റെ പൈതലാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ കർത്താവ് നിങ്ങളെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും നമ്മൾ ഈ വാ വാക്യത്തിന്റെ സാഹചര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം യായിറോസ് എന്ന് പറയുന്നതായ പള്ളിപ്രമാണി തൻ്റെ മകൾക്ക് ദീനമായി കിടക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീണു യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീണ് യേശു പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ രക്തസ്രാവക്കാരിയായ സ്ത്രീ പന്ത്രണ്ട് സംവത്സരമായി രക്തസ്രാവത്താൽ ഭാരപ്പെട്ടിരുന്നവൾ അവൾ തൻ്റെ തന്റെ സമ്പത്തും തന്റെ ആരോഗ്യവും തനിക്കുള്ളതെല്ലാം നഷ്ടമായിരിക്കുന്ന സാഹചര്യത്തിൽ അവൾ യേശുവിനെക്കുറിച്ച് കേൾക്കുവാൻ ായി അവൾ യേശുവിനെ കേട്ടപ്പോൾ അവടെ അവൾ അവൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ തുമ്പിലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമാകും ഇതാണ് വിശ്വാസം യേശു എന്നെ തൊടണമെന്നില്ല ഞാൻ വസ്ത്ര വസ്ത്രത്തുമ്പിലെങ്കിലും തൊട്ടാൽ സൗഖ്യമാകുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിന്റെ ഇടയിലൂടെ വന്ന് അവൾ യേശുവിൻ്റെ തുമ്പിൽ തൊട്ടു അവൾ സൗഖ്യമായി യേശു അത് മനസ്സിലായി യേശു പറഞ്ഞു എന്നിൽ നിന്ന് ആരും എന്നെ തൊട്ടു അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു അങ്ങനെ ഈ തിക്കും തിക്ക് ഇടയിൽ ആരാ തൊട്ടെന്ന് ഞങ്ങളെങ്ങനെ അറിയരുത് ഉടനെ പറഞ്ഞ് അങ്ങനല്ല എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു അതാണ് അവിടെ നിന്നവരൊക്കെ തൊട്ടു പക്ഷെ വിശ്വാസത്തോടെ തൊട്ടവൾ സൗഖ്യമായി ചർച്ചയിൽ വന്നവരൊക്കെ കണ്ടു പക്ഷേ വിശ്വാസത്തോടെ ചർച്ച കയറിയപ്പോൾ സൗഖ്യമായി വിശ്വാസത്തോടെ വിളി പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമായി വിശ്വാസത്തോടെ യേശുവിനെ തൊട്ടവൾ സൗഖ്യമായി അപ്പുറത്തേനും അവിടെ ഒരു ചെറിയ തെക്ക് നിരക്കുമൊക്കെ ആയി അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ യാറൂസിൻ്റെ വീട്ടിൽ നിന്ന് അമീൻ വീട്ടിലെ ബാല്യക്കാരൻ വന്നു ആദാനം നാൽപ്പത്തി ഒൻപതാം ബാക്യം പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്ന് നിൻ്റെ മകൾ മരിച്ചുപോയി എന്താണ് വാർത്ത നിന്റെ മകൾ മരിച്ചുപോയി ഫിനിഷ് എല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ് വാർത്ത നിന്റെ മകൾ മരിച്ചുപോയി ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു പള്ളിപ്രമാണി യേശുവിനെ മുണ്ട് പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് പോയി മകളെ സൗഖ്യമാക്കുവാനായിട്ട് കാത്തിരിക്കുന്നതായ സമയത്ത് പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഒരുത്തനോടി വന്നിട്ട് പറഞ്ഞു ഹേ മരിച്ചുപോയി ഇനി നീ വെറുതെ ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ ഇനി ഗുരു വന്നിട്ട് കാര്യമൊന്നുമില്ല യേശു വന്നിട്ട് കാര്യമൊന്നുമില്ല നിൻ്റെ മകൾ മരിച്ചുപോയി ഇനി എന്തിനാ വെറുതെ ഗുരുവിനെ വിളിക്കുന്നത് നമുക്ക് വന്നാട്ട് നമുക്ക് ആ കുഞ്ഞിനെ ശവമടക്കാം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് പക്ഷേ അത് കേട്ടപ്പോൾ സാധാരണ ക്കാരായി നമ്മളെല്ലാവരും പറയും അയ്യോ കഷ്ടമായി പോയി എന്ത് ചെയ്യാൻ പറ്റും ആ സാഹചര്യം സാധ്യമല്ല വ്രതരെ നമുക്ക് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന സ്ഥാനത്ത് യേശു പറഞ്ഞു ഭയപ്പെടേണ്ട അത് മരിച്ചുപോയോ അമീൻ ആ ശ്വാസം നിന്നുപോയോ സാഹചര്യം തീർന്നുപോയോ ഡോണ്ട് വറി ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ത് വിശ്വസിക്കണം എനിക്കത് ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിക്കണം ഇന്ന് പകൽ കാലം യേശുവേ എന്ന് വിളിച്ചാൽ മാത്രം പോലെ വ്രതരെ യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് നീ വിശ്വസിക്കണം അവൻ വെള്ളത്തെ മീഞ്ഞാക്കിയ ദൈവം അവൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന ദൈവം മരിച്ചു നാറ്റിമച്ച ലാസറിന്റെ ലാസറിനെ ശവക്കലിറയ്ക്കാത്തൊന്ന് മുക്കിയിട്ട് ദൈവം അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ വിഷയം എത്ര കഠിനമേറിയതാണെങ്കിലും എത്ര പഴക്കമുള്ളതാണെങ്കിലും എത്ര ബുദ്ധിമുട്ട് കയറിയതാണെങ്കിലും എത്ര വലുതാണെങ്കിലും യേശു നീ യേശുവിൻ്റെ അടുക്കിലോട്ട് നീ ചെന്ന് ഇത് വിഷയം പറയുമ്പോൾ യേശു പറയുന്ന വാക്കെന്നാണെന്ന് അറിയാമോ കുഞ്ഞെ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഇന്ന് പൽക്കാലം സഹോദരി നിന്നോടും പരിശുദ്ധാത്മാവ് പറയുന്നു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും സഹോദരൻ നിന്നോടും പറയുന്നു വിശ്വസിക്കുക മാത്രം ചെയ്യുക കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക അത് ഏത് പ്രശ്നമായാലും ഏത് കുഴഞ്ഞ ചേറ്റിൻ്റെ അവസ്ഥയായാലും ഏത് പ്രതിസന്ധിയുടെ അനുഭവമായാലും നിന്നെ വിടുവെപ്പാൽ ഇന്ന് പകൽക്കാലം യേശുവിന് കഴിയും ഉള്ളൂ വിശ്വസിക്കുക ഞാൻ മാത്രം ചെയ്യുക ഈ ഈ മാസം ആദ്യത്തെ ദിവസം നമ്മൾ ചിന്തിച്ച വേദഭാഗത്തിൽ ഇങ്ങനായിരുന്നു പറയുന്നത് സാറ വിശ്വാസത്താൽ പുത്രോൽപാദനത്തിനുള്ള ശക്തി പ്രാപിച്ചു അപ്പം വിശ്വാസമാണ് അത്ഭുതത്തെ കൊണ്ടുവരുന്നത് ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കണം നമ്മുടെ യേശുവിനെ നീ വിളിക്കുന്ന യേശുവിന് നിന്നെ വിടുവിപ്പാൻ കഴിയും എത്ര 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 വലിയ പ്രശ്നമാണെങ്കിലും എത്ര എത്ര പഴയ പ്രശ്നമാണെങ്കിലും എത്ര കുരുക്കിനകത്ത് കിടക്കുന്ന പ്രശ്നമാണെങ്കിലും എത്ര പ്രതിസന്ധിയുടെ അടിത്തട്ടിൽ കിടക്കുന്നവനാണെങ്കിലും യേശു എന്നത് വിളിച്ചാട്ട് വിശ്വാസത്തോടെ വിളിച്ചാട്ട് അവനെന്നെ വിടിവെപ്പാൻ കഴിയും അവനെന്നെ സൗഖ്യമാക്കുവാൻ കഴിയും അവൻ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ കഴിയും എന്ന് കൊണ്ട് ആ നാമത്തെ വിളിച്ചാട്ട് അവൻ നിനക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും അമേൻ അതിന് അസാധ്യമായിട്ട് ഒന്നുമില്ല നമ്മുടെ യേശുവിന് കഴിയാത്തതായിട്ട് ഒരു കാര്യവുമില്ല കേട്ടോ അതുകൊണ്ട് എന്താ ചെയ്യണം വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടും അതാണ് സംഭവിക്കുന്നത് നീയും വിശ്വസിച്ചാട്ടെ രക്ഷപ്പെടുക തന്നെ ആ വിശ്വ ആ പ്രശ്നത്തിൽ നീ വിശ്വസിക്കും യേശു എന്നെ വിടുവിക്കും എന്നിട്ട് യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചൊന്ന് ധ്യാനിച്ച് യേശു നിന്നെ വിടുവിക്കുക തന്നെ ചെയ്യും സഹോദര ആ വിഷയത്തെ നോക്കി ഭാരപ്പെടാതെ വിളിച്ചു പറ യേശു എന്നെ രക്ഷിക്കും യേശു എന്നെ വിടുവിക്കുക തന്നെ ചെയ്യും യേശു എന്നെ സൗഖ്യമാക്കുക തന്നെ ചെയ്യും യേശു എന്നെ ഈ രോഗക്കിടക്കെ നെഴുനിൽപ്പിക്കുക തന്നെ ചെയ്യും വിശ്വാസത്തിന്റെ വാക്കുകൾ തന്നെ പറ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക നിങ്ങൾ ഈ പ്രഭാതത്തിൽ ഭയപ്പെട്ടിരിക്കുകയാണോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട് എന്തെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ കാരണം ഏതെങ്കിലും വിഷയങ്ങൾ കാരണം കുഞ്ഞെ നീ ഭയപ്പെട്ടിരിക്കുകയാണോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ ഇടയ്ക്കിലോട്ട് നിങ്ങൾ ഓടി ചെല്ലുമ്പോൾ യേശു പറയുന്ന കാര്യം എന്നാ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ ഇതിനകത്തുനിന്ന് പുറത്ത് പുറത്തു വരിക തന്നെ ചെയ്യും യേശു വീണ്ടും പറയുന്നു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ നീ ഇതിനകത്തുനിന്ന് പുറത്തു വരിക തന്നെ ചെയ്യും ഞാൻ പ്രാർത്ഥിക്കാം പിതാവ് യേശുവിൻ്റെ നാമത്തിൽ ഭാരപ്പെട്ട് വിഷയം ശബ്ദം കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അമ്മ ഞായ് റോസിന്റെ ഭവനത്തിൽ നിന്ന് വാർത്ത വന്നു മകൾ മരിച്ചുപോയി ഞായ്റോസിനോട് യേശു പറഞ്ഞു നീ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഇന്ന് മകൾ കാലം കർത്താവെ അങ്ങ് പറയുന്ന വാഗ്ദത്തം അതാണല്ലോ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിശ്വാസത്തോടെ സ്വത്രം പറയുന്നവർക്ക് ഒരത്ഭുതം നടക്കട്ടെ അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കട്ടെ ഈ ഈ ഈ ഈ ദിവസം തീരുന്നതിന് മുമ്പ് തന്നെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചില അത്ഭുതങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ പ്രകാശിക്കുക നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു യഹോവിടെ തേജസ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു